ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷുമായിട്ടാണ്, ഡോക്ല. അതിൻ്റെ മുൻപേ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഈ ഡോക്ല എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, എസ്പെഷ്യലി ഗുജറാത്തി ഡിഷാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അതുപോലെ തന്നെ നമുക്ക് സ്നാക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഇത് കടലമാവ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ റവ ഉപയോഗിച്ചും ചെയ്യാം. ഞാനിത് കടലമാവും റവയും കൂടെ ഒന്നിച്ച് എടുത്താണ് ഇത് ചെയ്യുന്നത്. ഞാനിതിനു വേണ്ടി ഒരു 3/4 കപ്പ് കടലമാവിന് എടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കാം. കടലമാവിന് നല്ല കട്ടയൊക്കെ കാണാം, അതുകൊണ്ട് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഞാൻ ഈ കടലമാവ് നല്ലതായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് സ്വല്പം ലൂസായിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട കെട്ടാതെ നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ. ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഇരിക്കാൻ. നമുക്ക് ഇനി 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളക്കട്ടെ. 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 പാക്കറ്റ് ഈനോ ചേർത്ത് കൊടുക്കാം. ഈനോയ്ക്ക് പകരം നമുക്ക് തൈരും ചേർത്ത് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിതിൽ ഈനോയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് സ്വല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ട്രെയിലോട്ട് മാറ്റണം. അതായത് ഇപ്പം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനോ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഡോക്ല നമുക്ക് തയ്യാറായി കിട്ടും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു ഡയറക്ഷൻ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഒരേ ഡയറക്ഷൻ വേണമെന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ നല്ലതായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിലോട്ട് മാറ്റാം. ഞാൻ ദാ ഇതുപോലൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിന് നല്ലതായിട്ടൊന്ന് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഈനോ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ട്രേയിലോട്ട് മാറ്റി സ്റ്റീം ചെയ്തെടുക്കണം. അതിന് നേരത്തെ തന്നെ നമ്മൾ ആ സ്റ്റീമറൊന്ന് തയ്യാറാക്കി വെച്ചേക്കണം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലുള്ള എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. അതിനുശേഷം നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ആ ബാറ്റർ നിറച്ച ട്രേ ഏതായ ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക. ഇഡ്ഡലി പാത്രത്തിൽ നല്ലതായിട്ട് ആവി ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് വെച്ച് കൊടുത്ത് 1-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കിത് നല്ലതായിട്ടൊന്ന് കുക്കായി കിട്ടും. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ 1-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്കായൊന്ന് നോക്കാം. ഇത് കുക്കായൊന്ന് നോക്കാൻ ഒരു കത്തി ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ആ കത്തിയിലൊന്നും പറ്റി പിടിച്ചിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് കുക്കായെന്ന്. അപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി ഒന്ന് ആറാൻ വേണ്ടി വെക്കാം. ഇത് നല്ലതായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന്
ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലൊരു പ്ലേറ്റ് മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഇളകി വരും. അപ്പോൾ നമ്മുടെ ഇതാ ഡോക്ലയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ള കടുക് താളിച്ചെടുക്കാം. കടുക് താളിച്ചെടുത്തിട്ട് അതിലോട്ട് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ച് എടുക്കണം. അത് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. കടുക് താളിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാനെടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലതായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് നല്ലതായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി അതിലൊരു 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പച്ചമുളകിന് അധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ദേഹത്തോട്ട് തെറിച്ച് വീഴാതൊന്ന് ശ്രദ്ധിച്ചോണം. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയും അതുപോലെ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 നാരങ്ങയുടെ പകുതി പിഴിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് വാങ്ങാം. ഇപ്പോൾ ഒരു ഇത് നല്ലതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് വാങ്ങാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോക്ലയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയെടുത്ത് ആ വെള്ളം ദാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്ക് സ്നാക്കായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. നമുക്കിതുപോലെ തന്നെ ഇത് കഴിക്കാം, അല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. പുതിന ചട്നി ആണെങ്കിൽ ഇതിന് വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എരിവും പുളിയും ഉപ്പും ഒക്കെ ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻസ് അറിയിക്കണം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഡോക്ല തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. എന്നാൽ ശരി, നമുക്കിത് വേറെ ഒരു പുതിയ വീഡിയോയിൽ കാണാം.